നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഇടനേരം ചായക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ബ്രെഡ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്, മസാല ബ്രെഡ്. സാധാരണ നമ്മൾ ഈ ബ്രെഡ് വെറുതെ റോസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊന്നും അത്ര എപ്പോഴും ഇങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോൾ മടുക്കും. അപ്പോൾ അതൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. എന്നാൽ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇനി മസാല ബ്രെഡ് ഉണ്ടാക്കാൻ അതിന് നമുക്ക് മസാലയ്ക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് ആദ്യം ഒരു തക്കാളി ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ഉള്ളി, ഇതിൻ്റെ പകുതി മതി. പിന്നെ ഒരു സ്പൂണ് തൈര്, കുറച്ചും കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഒരു ലേശം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബ്രെഡ് ഒന്ന് മുരിച്ചെടുക്കാം. അധികം വേണ്ട, ഓരോന്ന് മുരിച്ചെടുക്കാം. ഇപ്പം നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, അതൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ അത്ര മതി. റോസ്റ്റായി വരട്ടെ. ഇതേപോലെ ബ്രെഡ് രണ്ട് പുറം ഒരുപോലെ മുരിച്ചെടുക്കണം. ഇനി ഈ റോസ്റ്റ് ചെയ്ത ബ്രെഡ് മുറിച്ചെടുക്കാം. നമുക്ക് എത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യം അത്രയും ബ്രെഡ് എടുക്കാം. ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം. ഈ ഉള്ളി ഒന്ന് ചോദം മറച്ചലാക്കി അഴക്കിയെടുക്കാം. ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ആവണം. ചോന്ന് വന്നിട്ട് ഇനി ഈ മസാല എനിക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. ഇപ്പം അത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് മുറിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഈ മസാല അതിലേക്ക് ഒരേപോലെ പിടിപ്പിക്കുക. ഇപ്പോൾ ഈ ബ്രെഡിലേക്ക് ആ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണത്തിലേക്കും പിടിക്കോളം ഇളക്കി കൊടുക്കണം. മസാല വരണ്ടു കഴിഞ്ഞാൽ അപ്പം തീ ഓഫ് ചെയ്യണം. ഒരേപോലെ ഇതുപോലെ പിടിപ്പിക്കുക. നല്ല ടേസ്റ്റാണത്.
അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടത് വേണമെങ്കിൽ അലങ്കരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പം മല്ലിയില ഇല്ലാതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇപ്പം അത് എല്ലാം മസാലയൊക്കെ പിടിച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് കഴിക്കേ വേണ്ടൂ. വളരെ സ്വാദിഷ്ടമായ മസാല ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ കഴിക്കുക, നല്ല ടേസ്റ്റാണത്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. നന്ദി, നമസ്കാരം.